നമസ്കാരം, ഞാൻ സുജാത വിനോദ് ശങ്കർ, ആർട്ടിസ്റ്റാണ്. നമുക്ക് സ്ഥിരമായി നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രകൃതിയിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ, നമ്മൾ കുറച്ച് ജീവികളെയൊക്കെ നമ്മൾ നമ്മളുടെ പെയിൻറ്റിങ്ങിൽ ആഡ് ചെയ്യാറുണ്ട്. തൂക്കണക്കുരുവി, ഏതൊക്കെ ചിത്രങ്ങളിലാണ് ഇവ കാണുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ തൂക്കണക്കുരുവിയുടെ കൂടുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് ഒരിത്തിരി താല്പര്യം കൂടുതൽ തോന്നിയത്. ഇതെൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ വയലിലൂടെ കഴുത്തിലൂടെ പാട്ട കെട്ടി അതിനെ ഇങ്ങനെ അടിച്ചടിച്ച് കുരുവികളെ അതിരാവിലെ എഴുന്നേറ്റ് വയലിൽ നിന്നുള്ള കിളികളെ ഓടിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവരെല്ലാം വിത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ പാട്ടയിൽ ഇങ്ങനെ അടിച്ച് ശബ്ദം കേൾപ്പിക്കും. നമുക്ക് ആ പെയിൻറ്റിങ് നമുക്കൊന്ന് കാണാം. ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി ഒരു വിവരം നൽകാം. അതായത് ഓരോ സ്റ്റോറിയാണ് ഇങ്ങനെ ചുറ്റുമുള്ളത്. എന്തായാലും നമുക്കിപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അതിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങുകളിലെല്ലാം പക്ഷി മൃഗാദികൾ നിറയെ ഉണ്ടാവും. പ്രത്യേകിച്ച് വേണുഗോപാല ചിത്രങ്ങളിലും ദക്ഷിണാമൂർത്തിയുടെ ചിത്രങ്ങളിലും ഒക്കെ. ഇതിപ്പം വസ്ത്രാഹരണം എന്ന ചിത്രമാണ്. ഇത് പുണ്ടരീകപുരത്തുള്ളതാണ്. ഈ അവിടുത്തെ വിഷ്ണു ടെമ്പിളിലുള്ളതാണ്. ഇതിൽ മയിലും ചെറിയ കിളികളും പല്ലിയും ചിലന്തിയും അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു വൃക്ഷത്തിലുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ തൂക്കണംകുരുവിയുടെ കൂടും ഒക്കെ ആവാം. അതുപോലെ തന്നെ നമുക്ക് ഈ യക്ഷിയുടെ ഒരു ചിത്രം പുണ്ടരീകപുരത്ത് അതേ ക്ഷേത്രത്തിൽ തന്നെ, അതൊരു വിഷ്ണു ടെമ്പിളാണ്. അവിടെയും യക്ഷിയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. യക്ഷിയുടെ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ തരാം. ഈ നാല് കൂടുകൾ, ഈ കൂടുകളും തൂക്കണംകുരുവിയുടെ കൂടാണ്. പിന്നെ പക്ഷികളിൽ ഒരുപാട് പേരുള്ളത് മയിലാണ്. മയിൽ നിറയെ ഉണ്ടാവും എല്ലാ ചിത്രങ്ങളും, പ്രത്യേകിച്ച് വേണുഗോപാല അല്ലെങ്കിൽ അങ്ങനെ കുറേ പെയിൻറ്റിങ്ങുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാധാകൃഷ്ണ പെയിൻറ്റിങ്ങുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങുകളിലെല്ലാം ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ പെയിൻറ്റിങ്ങുകളുടെ എൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, മാധവി എന്ന പേരിൽ. ആ ഒരു എക്സിബിഷനിൽ ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരുന്നു, മാധവിയും ആ തൂക്കണംകുരുവിയുടെ കൂടും. അതിൽ ഞാൻ എഴുതിയിരുന്നത്, മാധവി കാണാത്തത് തൂക്കണംകുരുവികളുടെ കൂട്. ഈ ചെറിയ പക്ഷിയുടെ ബുദ്ധിയിലാണ് മാധവി അത്ഭുതം. ഇനി ഈ കൂട് നീ കയ്യിൽ കെട്ടുമ്പോൾ വെറുതെ കളയാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, ആ കൂടിനുള്ളിൽ നിങ്ങൾ തുറന്നു നോക്കണം. താഴെ വീഴുന്ന കൂടുകൾ തുറന്നു നോക്കിയാൽ അതിനകത്ത് ചില കൂടുകളിലൊക്കെ അവർ ഈ കട്ട എടുത്തു വെക്കാറുണ്ട്, ചെളിക്കട്ട. ഈ കട്ട എടുത്തു വെച്ച് അതിനകത്ത് മിന്നാമീൻ ഇങ്ങനെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യും. അത് മറ്റുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ അത് അതിനകത്തുള്ള താപനില നിയന്ത്രിക്കാനാണെന്നും പറയുന്നു. ചിലവർ പറയുന്നു അതിൻ്റെ വെട്ടം കാണാനാണെന്നും. എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്രയും ബുദ്ധിയൊക്കെ ആ ജീവിക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കൂടുകളിൽ ആൺകൂടും പെൺകൂടും വ്യത്യാസമായിട്ടാണ് അവർ പണിയുന്നത്. പെൺകൂട് നീളത്തിൽ ഉണ്ടാവും. അതിനകത്ത് മറ്റുള്ള ജീവികൾക്ക് പെട്ടെന്ന് കയറിപ്പറ്റാൻ പ്രയാസമാണ്. വലിയ കാക്കകൾക്കോ മറ്റുള്ള പക്ഷികൾക്കൊന്നും, ഓലഞ്ഞാലിക്കൊന്നും ഓടിപ്പോയി കയറി അവരുടെ മുട്ട എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലാണ് അവർ ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ ഇരിക്കുന്ന പെൺകിളിയെ നമുക്കൊന്ന് കാണാൻ കൂടി കഴിയില്ല. ആ വിധത്തിലാണ് അവർ ആ കൂട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഈ രണ്ട് നിലയ്ക്കുള്ള ആ ഒരു കൂട് അവർ ചെയ്തു തുടങ്ങിയത്. അതുവരെ അവർ ഈ രണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 74-80 കാലഘട്ടത്തിലൊന്നും അവർ ഇങ്ങനെ രണ്ട് തട്ടായിട്ടുള്ള കൂട് ഞാൻ കണ്ടിട്ടേയില്ല. കാരണം ഞങ്ങളുടെ അവിടെ നിറയെ കൂടുകളുണ്ടാവും. കാരണം ഒരു വയലിൻ്റെ നടുക്കാണ് വീട്. നിറയെ കിളികളുണ്ടാവും, തെങ്ങിലെല്ലാം കിളികളായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ ഇത്തരം ഒരു കൂട് അന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ അട്ടിവീട് കാണാറ് അട്ടിക്കൂട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മ്യൂറൽ നോക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ഓരോന്നും ഇങ്ങനെ ഓരോ ജീവജാലങ്ങളെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് ആവുന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.